ഒരു തുള്ളി ചോര പോലും പൊടിയാത്ത യുദ്ധം ഏത് എന്നുള്ളതാണ് ഉത്തരം നിയമയുദ്ധമാണ് നിയമയുദ്ധം അത് നമ്മൾ ആരും ശാരീരികമായിട്ട് ബലം പിടിച്ചിട്ടോ അല്ലെങ്കിൽ ആയുധങ്ങളെടുത്തോ നടക്കുന്ന യുദ്ധമല്ല നിയമയുദ്ധം അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ നേരെ നേരെ കൃത്യമായിട്ട് നിയമപരമായി നിയമപരമായിട്ട് പോയിട്ട് അതിലൂടെ തെറ്റുകളില്ലാതെ ഏത് വ്യക്തിക്കാണ് ആ വിജയം വേണ്ടത് അങ്ങനെയാണ് കണ്ടെത്തിയിട്ടാണ് ആ യുദ്ധത്തിൽ ജയിക്കുന്നത് പക്ഷേ അതിൽ ഒരു തുള്ളി ചോര പൊടിയുന്നില്ല അപ്പം ഒരു തുള്ളി ചോര പോലും പൊടിയാത്ത യുദ്ധമാണ് നിയമയുദ്ധം ഓക്കെ ഒരു പക്ഷിയുടെ കൂടെ ഒരു ചിഹ്നം ചേർന്നാൽ ഉണ്ടാകുന്നത് ചില ആളുകളുടെ ശരീരത്തിൽ കാണാം എന്താണ് അതായത് ഒരു പക്ഷിയുടെ പേരിൻ്റെ കൂടെ നമ്മുടെ അക്ഷരങ്ങളുടെ കൂടെ ചേർക്കുന്ന ഒരു ചിഹ്നം അതായത് വള്ളി പുള്ളി ദീർഘമടപ്പ് ചന്ദ്രക്കൽ എന്ന പോലെ ഏതെങ്കിലും ഒരു ചിഹ്നം ചേർന്നാൽ ചില ആളുകളുടെ ശരീരത്തിൽ കാണാം എന്താണ് എന്നായിരുന്നു ചോദ്യം ഉത്തരം കാക്കപ്പുള്ളിയാണ് കാക്കപ്പുള്ളി അതായത് കാക്ക എന്ന് പറയുന്ന പക്ഷി അതിന് പുള്ളി ചേർത്തഞ്ഞാൽ എന്തായി കാക്കപ്പുള്ളി കാക്കപ്പുള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ചിലയാളുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലും ഈ കാക്കപ്പുള്ളി കാണാറുണ്ട് ഏ പക്ഷി എന്ന് പറഞ്ഞാൽ കാക്കയാണ് അതിന് പുള്ളി ചേർന്നാൽ കാക്കപ്പുള്ളി ചില ആളുടെ ശരീരത്തിൽ കാണാം ഓക്കെ പലർക്കും ആശ്വാസമൊഴികുന്ന തള്ളൽ ഏത് എന്നുള്ളതാണ് പല ആളുകൾക്കും ആശ്വാസമേകുന്ന തള്ളൽ ഏത് എന്നുള്ളതാണ് ചോദ്യം ഉണ്ടായിരുന്നത് അപ്പം രസകരമായിട്ടുള്ള ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു കറക്റ്റ് ആൻസർ എഴുതി തള്ളലാണ് എഴുതി തള്ളൽ അതായത് നമുക്കറിയാം നമ്മൾ ഒരുപാട് ആൾക്കാർ ഈ പിന്നെ വീടിനായി കഴിഞ്ഞാൽ മറ്റ് ബിസിനസ് ബിസിനസ്സായിക്കും പലതിനായിട്ട് നമ്മൾ ലോണൊക്കെ നമ്മൾ എടുക്കാറുണ്ട് പക്ഷേ അതൊന്നും തിരിച്ചടക്കാൻ പറ്റാതാകുമ്പോൾ നമ്മൾ ഗവൺമെൻറ് ചെയ്യുന്ന ഒരു സംഭവമാണ് അവരുടെ ലോണിൻ്റെ കുടിശ്ശിക അല്ലെങ്കിൽ നമ്മൾ എഴുതി തള്ളുക എന്ന് പറയും അതായത് ഇത്ര ആളുടെ സംഭവം നമ്മൾ എഴുതി തള്ളുന്നു അത് പല ആശ്വാസമാണ് അതായത് പല ആളുകൾക്കും ആശ്വാസമാകുന്ന തള്ളലാണ് എഴുതി തള്ളൽ ആ ചോദ്യമായിട്ട് നമ്മൾ പറഞ്ഞത് അതായത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ടു വീലർ ആണെങ്കിൽ നമ്മൾ ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിൽ അതിന് പിഴയടക്കേണ്ടി വരും അത് പൈസ അടക്കണം സീറ്റ് ഫോർ വീലർ ആണെങ്കിൽ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ അതിന് പിഴയടക്കേണ്ടി വരും അതൊക്കെ നമ്മൾ കാശായിട്ട് അടക്കുന്നതാണ് ചോദിച്ചാണ് കാശ് കൊടുത്ത് അടച്ചു തീർക്കാൻ പറ്റാത്ത പിഴ ഏത് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ശകുനപ്പിഴയാണ് ശകുനപ്പിഴ പറയുമ്പോൾ വൃത്തത്തിലും കാണുമ്പോൾ ചതുരത്തിലും ഉള്ളത് എന്തെന്നാണ് പറയുമ്പോൾ വൃത്തത്തിലും കാണുമ്പോൾ ചതുരത്തിലും ഉള്ളത് എന്തെന്നാണ് ഉത്തരം ബോക്സിംഗ് റിംഗ് ആണ് ബോക്സിംഗ് റിംഗ് നമ്മൾ പറയുമ്പോൾ ആണ് ബോക്സിംഗ് റിംഗ് എന്നാണ് റിംഗ് എന്ന് പറഞ്ഞാൽ റിംഗ് എങ്ങനെയാണ് ആയിട്ടാണ് ഉണ്ടാകുന്നത് പക്ഷേ ബോക്സിംഗ് റിങ് ബോക്സിങ് നമ്മൾ കിട്ടുന്ന ബോക്സിംഗ് റിംഗ് എങ്ങനെ കാണുമ്പോൾ സമ ചതുരത്തിലാണ് നമ്മൾ ബോക്സിംഗ് റിംഗ് കാണുന്നത് പറയുമ്പോൾ ബോക്സിംഗ് റിംഗ് എന്നാണ് പറഞ്ഞത് റിംഗ് എന്ന് പറഞ്ഞാൽ റൗണ്ട് ആയിട്ട് പക്ഷെ നമ്മൾ കാണുമ്പോൾ ബോക്സിംഗ് റിംഗ് സമ ചതുരത്തിലാണ് ബോക്സിംഗ് റിംഗ് നമ്മൾ കാണുന്നത് ഓക്കെ